പാക്കിസ്ഥാനികൾക്ക് പൂർവജന്മ അല്ലെങ്കിൽ പൂർവ്വകാല ബന്ധം എന്നതുപോലെ അവിടുത്തെ യുവാക്കൾ അനവധി അനവധി യൂട്യൂബ് മെസ്സേജുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വെറുതെ യൂട്യൂബിലൊന്ന് സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ഓൺലൈൻ ചാനലുകളിലൂടെ ഇസ്ലാം അലൈക്കും മാലയ്ക്കും അസ്ലാം എന്ന് പറഞ്ഞ് അവർ കാണിക്കുന്നത് മുഴുവനും നരേന്ദ്രമോദിയുടെ പ്രഭാഷണം നരേന്ദ്രമോദി ഐ എസ് ആർഒ ചെയർമാനെ ആശ്വസിപ്പിക്കുന്നത് അദ്ദേഹം കൊടുക്കുന്ന ആ അപ്രീസിയേഷൻ വാക്കുകൾ ഭാരതത്തിൻ്റെ നേട്ടം ചന്ദ്രയാനിലുണ്ടായ ചെറിയ പിഴവ് അതൊരു ഫെയിലിയർ അല്ല എന്ന രീതിയിൽ ഇസ്രോ ഐ എസ് ആർ ഒയെ മറ്റ് രാജ്യങ്ങൾ അഭിനന്ദിക്കുന്നത് ഐ എസ് ആർഒയെ നാസ അഭിനന്ദിക്കുന്ന വരികൾ അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് പോലും നെഗറ്റീവുകൾ ഉണ്ടായതിനെക്കുറിച്ച് കേരളത്തിലെ ഒരു ഓൺലൈൻ ചാനൽ പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രത്തിൻ്റെ പരാജയത്തെ ചന്ദ്രയാന്റെ പരാജയത്തെ പടക്കം പൊട്ടിച്ച ആഘോഷിച്ച പിതൃശൂന്യരായ കുറിച്ച് എന്ന് പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട് അത് കേരളത്തിൽ നടന്നിരിക്കുന്നത് പക്ഷേ ആ ജന്മ ശത്രുക്കളെ പോലെ ഭാരതത്തെ കാണുന്ന പാക്കിസ്ഥാനിലെ യുവാക്കൾ പ്രത്യേകിച്ച് യുവാക്കൾ അവർ ഭാരതത്തെ അസാധാരണ ആ വിധത്തിൽ അഭിനന്ദിക്കുകയും പോസിറ്റീവായിട്ട് പറയുകയും വാക്കിലും പ്രവൃത്തിയിലും മുഖഭാവത്തിലും നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ അഭിനന്ദിക്കുകയും ഈ നേട്ടങ്ങളെല്ലാം ഒരു പോസ് ഒരു തരത്തിലൊരു പോസിറ്റീവായിട്ട് കാണുകയും വിവരിക്കുകയും ചെയ്യുന്നതിൻ്റെ അതൊരു ഒരു ഒരു വ്യക്യർത്ഥത്തിലുള്ളതല്ല മറിച്ച് വളരെ പോസിറ്റീവായിട്ടാണെന്ന് തോന്നുന്നു ഏതോ അവരുടെ ഓൺലൈൻ ചാനലുകൾ അത് മോണിറ്റൈസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഇന്ത്യക്കാരും കൂടി അത് കാണാൻ തുടങ്ങിയാൽ ഒരുപക്ഷെ ഫിനാൻഷ്യലി അവർക്കൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ല കുറേ ഇന്ത്യൻ സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പോസിറ്റീവായിട്ട് വിചാരിച്ചിട്ടാണോ അല്ലെങ്കിൽ അവരുടെ ഓൺലൈൻ മെസ്സേജുകൾക്ക് കുറേ കൂടി പോപ്പുലാരിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ അല്ല നെഗറ്റീവുകളൊന്നുമില്ലാതെ പ്യൂർലി പോസിറ്റീവായിട്ടാണോ ഇതൊന്നും അറിഞ്ഞുകൂടാ ഏതായാലും പൂർവ്വജന്മ ബന്ധം പോലെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ഒരൊറ്റ രാഷ്ട്രമായിരുന്ന പാകിസ്ഥാനും ഭാരതവും ഒരുമിച്ച് ചേരാൻ പോകുന്നത് പോലെയുള്ള ഒരു പോസിറ്റീവ് ട്രെൻഡ് വാക്കുകളിലും അവിടെയുള്ള ജനങ്ങളുടെ ഭരണാധികാരികളുടെയോ പട്ടാളത്തിൻ്റെയോ അല്ല അവരുടെ മുഖഭാവത്തും വാക്കുകളിലും പ്രവൃത്തിയിലും എല്ലാം കാണാൻ സാധിക്കുന്നുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും നന്മ പ്രതീക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു ഒരു നന്മയുടെ രജത രേഖ അതിൻ്റെ പുറകിൽ കാണുന്നോ എന്നൊരു സംശയം